ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ഫുഡ് റിവ്യൂ ചെയ്യാമെന്ന്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തായാലും ഫുഡ് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ജോയലിന് പേസ്ട്രി വേണമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു അതിൽ തന്നെ പിടിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്നത് പേസ്ട്രി വാങ്ങിക്കാനായിട്ടാണ്. എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കവടിയാറ്, തിരുവനന്തപുരം കവടിയാറ് ബ്രെഡ് ഫാക്ടറി എന്നും പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവിടെ നിന്നാണ് പേസ്ട്രി വാങ്ങിക്കാൻ പോകുന്നത്. നോർമലി ഞങ്ങളെല്ലാ വിശേഷത്തിനും എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കേക്ക് വാങ്ങിക്കുന്നത് ബ്രെഡ് ഫാക്ടറിയിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് അവിടെ പോയി പേസ്ട്രി വാങ്ങിക്കാനാണ് പോകുന്നത്. ഓക്കെ, നേരെ ഇവിടെ നിന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറണം. അവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങിക്കണം, അതുകൊണ്ട് വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാം. അപ്പം ഞാൻ ഇവിടെ ബ്രെഡ് ഫാക്ടറിയുടെ അകത്തുള്ള ഫുള്ള് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എൻ്റെ കയ്യിൽ ഈ സാധനം വാങ്ങിക്കുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു, പിന്നെ അവർ തന്ന ഒരു പ്ലാസ്റ്റിക് ഗ്ലൗസ് അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഇത് രണ്ടും കൂടെ പിടിച്ചിട്ട് എനിക്ക്, ഞാനിപ്പോൾ ഫോണിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അത് രണ്ടും കൂടെ ഇട്ടിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. എന്നാലും അത്യാവശ്യം കുറച്ച് ഞാൻ വീഡിയോ അതിൻ്റെ അകത്തുള്ള എടുത്തിട്ടുണ്ട്. ഓക്കെ, ദ ഇന്നെവിറ്റബിൾ ക്രിയേറ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അതിൻ്റെ റിവ്യൂയിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ കേക്കൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ, നമുക്ക് കേക്ക് കിട്ടുന്ന ഒരു ബോക്സിലാണ്, എല്ലാ ബേക്കറിയിലെയും പോലെ തന്നെ ഇങ്ങനെ ഒരു ബോക്സിലാണ് നമുക്കിവിടെയും കേക്ക് കിട്ടിയിരിക്കുന്നത്. അല്ല, ബ്രെഡ് ഫാക്ടറി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്തെ നല്ല കേക്ക് കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ബ്രെഡ് ഫാക്ടറി. ട്രിവാൻഡ്രത്തോളം മിക്കവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിൽ നമ്മൾ ചോക്ലേറ്റും ബട്ടർ സ്കോച്ച് ആണ് നമ്മളിപ്പോൾ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് തുറന്ന് ഒരു പ്ലേറ്റിലോട്ട് ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് എന്തൊക്കെ? ചോക്ലേറ്റ്, മൈൽഡ് ചോക്ലേറ്റ് അല്ലേ? മൈൽഡ് ചോക്ലേറ്റ് രണ്ടെണ്ണം, ഇത് ബട്ടർ സ്കോച്ച് മെയ്സ്, ഇങ്ങനെയാണ് അവിടെ പേര് എഴുതി വെച്ചിരുന്നത്. അപ്പോൾ അത് വായിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അത് കൂടാതെ നമ്മൾ അവിടുന്ന് പരിപ്പ് വടയും അതുപോലെ ബട്ടർ ബണ്ണും കൂടെ വാങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ കേക്ക് വാങ്ങിയ കൂട്ടത്തിൽ ഇതും കൂടെ വാങ്ങി അതിൻ്റെ കൂടെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ വാങ്ങി കഴിച്ചിട്ടുണ്ട് ഓൾറെഡി അവിടെ നിന്ന്. പിന്നെ ഇന്ന് ചെയ്തപ്പോൾ ഇതും കൂടെ വാങ്ങിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഏത് തുടങ്ങാം? ആദ്യം നീ തന്നെ പറ. ചെറിയ സൈസാണ് തോന്നുന്നല്ലേ. ഇത് എങ്ങനെ ഒരു പീസ് എത്രയായിരുന്നു? ഈ ഒരു ഒരു പാക്കറ്റിലായിരുന്നു ആറെണ്ണം ഉണ്ടായിരുന്നു. ആറെണ്ണത്തിന് 65 രൂപയാണ്. കണക്കൊന്നും എൻ്റെ അടുത്ത് ചോദിക്കില്ല, അതൊന്നും എനിക്കറിയില്ല. കണ്ടു വാങ്ങിച്ചു, ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചു, അത്രേ ഉള്ളൂ.
സംതിങ് ആ 10 രൂപ വെച്ച് നോക്കാം. പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഇവിടെ ആയിരിക്കും. നമുക്ക് ഫസ്റ്റ് പരിപ്പോട അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓ എന്നെ കൊണ്ടാതി അല്ലേ, വേണ്ട നീ ലേഡീസ് ഫസ്റ്റ്. നല്ല പരിപ്പോടം, നല്ല ഗുഡ് ടേസ്റ്റ്. പിന്നെ ചൂടില്ല, അതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് കുറച്ച് ടൈം ആയല്ലോ. പക്ഷെ നല്ല മസാലയുടെ ഒക്കെ നല്ല ഫ്ലേവറുണ്ട്. അത്യാവശ്യം ക്രിസ്പിയാണ്. വെളിച്ചെണ്ണയിലും ഇറക്കിയിട്ട് നീ സംസാരിക്കും. അപ്പം കൊള്ളാം, പരിപ്പോട കൊള്ളാം. അപ്പോൾ പരിപ്പോട കഴിഞ്ഞു, അടുത്തതിലോട്ട് നമുക്ക് പോവാം. അടുത്തെന്തോ ബട്ടർ ബൺ നോക്കാം. അപ്പം എടുത്തോ ബട്ടർ ബൺ കഴിക്കണോ കേക്ക് കഴിക്കണോ? എരിവിൻ്റെ പുറത്ത് മധുരം ഏത് കഴിച്ചാലും നല്ലതാണ്, എന്നാലും ബട്ടർ ബൺ കഴിച്ചിട്ടാ കേക്ക് എന്തേലും ആവട്ടെ, എന്തായാലും കഴിക്കാവുള്ളത്. എന്തായാലും ഇരുന്ന എരിപ്പിന് ഇതെല്ലാം ഇവിടെ നിന്ന് തീർക്കും, അതിൽ ഒരു വ്യത്യാസവും ഇല്ല. ഏത് വേണം ആദ്യം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇത് ഇവിടെ കൊണ്ട് തുറന്ന് വെച്ചപ്പോൾ തന്നെ അവക്ക് ഇതിൻ്റെ ആ ഒരു കണ്ടിട്ട് അവക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ നേരമായിട്ട്. അതിന് ഇതൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ ഫ്രണ്ട് ചോദിച്ചാൽ പിന്നെ ആർക്കാണ് സഹിക്കാൻ പറ്റണത്? പേസ്റ്റോ എടുത്തിട്ട് നമുക്ക് ബട്ടർ ബൺ തന്നെ നോക്കാം. ഓക്കെ, അപ്പം ബട്ടർ ബൺ നോക്കാം. ഒരു വ്യത്യാസമുണ്ടല്ലേ കാണേ, ഷേപ്പ് സാധാരണ നമ്മൾ വട്ടത്തിലുള്ള ബണ്ണായിരിക്കുമല്ലോ, ഇത് ഇച്ചിരി നീളത്തിലുള്ളതാണ്. ഇത് എത്ര റേറ്റ്? ഇത് ഒരെണ്ണം 15 രൂപ. ഈ ഒരെണ്ണം 15 രൂപ. അകത്ത് ക്രീം നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ക്രീം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട് അവർ. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആണ് സാധനം, നല്ല സോഫ്റ്റ് ആണ്, നല്ല ഫ്രഷും ആണ്. കൊള്ളാം, എൻ്റെ അഭിപ്രായത്തിൽ കൊള്ളാം. നമ്മൾ സ്ഥിരം വാങ്ങണാണ്, നല്ല ടേസ്റ്റ് ആണ് അവിടുത്തെ. അത് മാത്രമല്ല, സാധാരണ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ഈ ബണ്ണിൻ്റെ അത്രയും ക്രീം കാണത്തില്ല. അപ്പം നമുക്ക് കൂടുതലും ടേസ്റ്റ് വരുന്നത് ഹാർഡായിരിക്കും ബണ്ണ്. ചില സ്ഥലങ്ങളിൽ, എല്ലായിടത്തും അല്ല, ചില സ്ഥലങ്ങളിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ള ബണ്ണായിരിക്കും. കൂടുതലും ബണ്ണിൻ്റെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇത് ബണ്ണും ക്രീമും ഒരേപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞു, ഇനി നമുക്ക് മെയിൻ ഐറ്റം. അതിന് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. വീഡിയോ ഓഫ് ചെയ്യുന്ന ആ നിമിഷം ഇവിടെ ഒരു അംഗം നടക്കുന്നതായിരിക്കും. അപ്പോൾ കേക്ക് പേസ്ട്രി നല്ല, ഇത് ചോക്ലേറ്റും ബട്ടർ സ്കോച്ചും രണ്ടും ഒരു പീസിന് 65 rupees ആണ്, 65 രൂപ. ചെറി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രഷ് ചെറിയാണ് കേട്ടോ, ഒറിജിനൽ ഒറിജിനൽ ചെറിയ. ഈ ബട്ടർ ഇത് ബട്ടർ മേസിന്റെ ചെറിയ ഒരു ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതെന്താ? അത് ചോക്ലേറ്റ് ബാർ, ഒരു സ്ലൈസ് വെച്ചേക്കുന്നത് ചോക്ലേറ്റ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഏത് വേണം? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോക്ലേറ്റ്, മൈൽഡ് ചോക്ലേറ്റ് ടെസ്റ്റ് ചെയ്യാം. മൈൽഡ് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെ, മധുരം കുറവല്ലല്ലോ? മധുരം കുറവല്ല, ചോക്ലേറ്റ് കണ്ടന്റ് കുറവായിരിക്കും. കേക്കല്ല, നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ക്രീമിൽ ചോക്ലേറ്റ് കണ്ടന്റ് കുറവായിരിക്കും. ഫസ്റ്റ് ആദ്യം ഉണ്ണി ഗണപതി ഇഷ്ടപ്പെടാന്നൊന്നുമില്ല, ഡെയിലി അല്ല, ഡെയിലി അല്ല, മിക്കപ്പോഴും അവന് മെയിൻ വാങ്ങിക്കുന്ന സാധനം ഈ ചോക്ലേറ്റ് കേക്ക് അവന് ഭയങ്കര ഇഷ്ടമാണ്.
ഏറ്റവും വലിയ ചോക്ലേറ്റ് പ്രാന്തിയാണ് ഈ ഇരിക്കുന്നത്. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ അവക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്ന് പറഞ്ഞാൽ അവക്ക് ചോക്ലേറ്റ് ആണ്. ഇപ്പൊ ഈ വീഡിയോ ഓൺ ആയിരിക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ് അവൾ ഇത്രയും മാന്യവും മര്യാദയായിട്ട് ആ കേക്ക് ഇരുന്ന് തിന്നുന്നത്. ആ ഈ വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൾ ഒന്നും നോക്കൂല, പരിസരത്ത് ആരിക്കുന്ന പോലും നോക്കൂല. ഫുള്ള് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയണോ? ആ ഫുള്ളും ടേസ്റ്റ് ചെയ്യണ്ടത്. ഒരു ഓവർ മധുരം ഒന്നുമില്ല, കറക്റ്റ് നമുക്ക് മറ്റൊന്ന് മടുപ്പ് തോന്നുന്ന മധുരമല്ല. മൈൽഡ് ചോക്ലേറ്റ് ആയതുകൊണ്ടായിരിക്കും നമുക്ക് ഒരെണ്ണം ഫുള്ളായിട്ട് മറ്റേ കുറച്ചൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് മടുപ്പ് വരും ചില ചോക്ലേറ്റ്സ്. അത് മാത്രമല്ല, ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നല്ല കറക്റ്റ് ഒരു എന്താ പറയുക, ഓവറായിട്ടുള്ള ക്രീമോ അങ്ങനെയൊന്നുമില്ല. കറക്റ്റ് അതിന് പാകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തുള്ളൂ. ടേസ്റ്റ് ചെയ്ത് ഒരു കേക്ക് കഴിഞ്ഞിപ്പോൾ ഇപ്പോൾ നമുക്കടുത്ത് ബട്ടർ സ്കോച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബട്ടർ സ്കോച്ച് മെയ്സ്. പെർഫെക്റ്റ് ആണ്, എന്റെ അഭിപ്രായത്തിൽ പെർഫെക്റ്റ് ആണ്. ഓരോരുത്തർക്കും അവരുടേതായ ടേസ്റ്റ് കാണുമല്ലോ. ഇവക്ക് ചോക്ലേറ്റ് ആണ് ഏറ്റവും ഇഷ്ടം, ബട്ടർ സ്കോച്ച് ഒക്കെ അങ്ങനെ കഴിക്കാറില്ല. എനിക്ക് പൊതുവേ ബട്ടർ സ്കോച്ച് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ളു. എനിക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ പൊതുവേ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന ഒരു ഷോപ്പാണ്. നമ്മൾ ഇപ്പം എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസമാണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് കേക്ക് വാങ്ങിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. പിന്നെ വേറെ കണ്ടന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നമ്മുടെ വീട്ടിൽ ഇതുപോലെ ആരുടെങ്കിലും ബർത്ത്ഡേ വരണമെങ്കിൽ ഒന്നി നമ്മൾ ഈ ആസാദിൻ്റെ ഫുഡ് ഫാക്ടറി, എപ്പോഴും ആസാദിൻ്റെ ആണ്. സുപ്രീമിലെ കേക്ക് നല്ല ടേസ്റ്റാണ്, എന്നാൽ നമ്മൾ എപ്പോഴും ആസാദിലെ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു നല്ല നമുക്ക് ഒരു എന്താ ഇങ്ങനെ ഒരുപാട് ഓവർ മധുരം ഒന്നും തോന്നിക്കത്തില്ല. നല്ല കറക്റ്റാണ് അവരുടെ ആ ഒരു കേക്കിൻ്റെ ഇതൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ കൂടുതലും വെച്ചാൽ നമ്മൾ അവിടെ ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ വേറൊരു ഷോപ്പ് നമ്മൾ സാധാരണ പ്രിഫർ ചെയ്യാറുള്ളൂ. നല്ല സാധനങ്ങളാണ് അവിടുത്തെ. ഇതിപ്പോൾ നമ്മളിപ്പോൾ വാങ്ങിയിരിക്കുന്ന ഇത് ഇവിടുത്തെ നമ്മുടെ കവടിയാറുള്ള ആസാദിലെ ബ്രെഡ് ഫാക്ടറി എന്നാണ്. അതേപോലെ നമുക്ക് അവർക്ക് വേറെ നമ്മൾ സാധാരണ വേറെ ഉണ്ട്, വേറെ നമ്മുടെ ഈസ്റ്റ് വോട്ട് ഉണ്ട്, പിന്നെ ഈസ്റ്റ് വോട്ട് എന്ന് പറഞ്ഞാൽ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ ഉണ്ട്, പിന്നെ കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ അവിടെ ഉണ്ട്, പിന്നെ വേറെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇനി എനിക്ക് കറക്റ്റായിട്ട് അറിയുന്ന ഈ മൂന്ന് ലൊക്കേഷനാണ്. വേറെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് നമുക്ക് ഇവിടെ നിന്ന് അടുത്താണ്, നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കവടിയാറിൽ അടുത്തായതുകൊണ്ട് നമ്മൾ ഇതുപോലെ വല്ലപ്പോഴൊക്കെ ഇവന് ഇടയ്ക്കൊക്കെ വേണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. ബർത്ത്ഡേ കേക്ക്സ് ഫ്രഷ് ഐസിങ്ങും അവരുടെ ഉണ്ട്, ബട്ടർ ഐസിങ്ങിൻ്റെയും ഉണ്ട്. എനിക്ക് പൊതുവേ ഫ്രഷ് ഐസിങ്ങിനോട് വലിയ താല്പര്യമില്ല, എനിക്ക് ബട്ടർ ഐസിങ്ങിൻ്റെ കേക്കിനോടാണ് ഇഷ്ടം. പിന്നെ ബർത്ത്ഡേക്കൊക്കെ അപ്പോഴത്തെ അവിടെ എപ്പോഴും കാണും, സാധാരണ എപ്പോഴും കാണും, അവർ ഡിസ്പ്ലേയിൽ ഇങ്ങനെ വെച്ചേക്കും. പിന്നെ അവരുടെ മെനു ഉണ്ട്, കേക്കിൻ്റെ മെനു. നമ്മൾ നേരത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓർഡർ നേരത്തെ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ അപ്പോഴേ ഉള്ളത് അവരിങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കും, അതിൽ നിന്ന് എടുത്തുകൊണ്ട് വരാം, അന്നൊന്ന് ഉണ്ടാക്കുന്നത് വെച്ച്. അത് മാത്രമല്ല, നമ്മൾ നോർമൽ പ്രൈസാണ് കേട്ടോ, ഒരു അധികം പ്രൈസൊന്നും ഇല്ല അതിൻ്റെ അത്. കാരണം വലിയൊരു പീസാണ് പേസ്റ്റ് ചെയ്തോണ്ട, വലിയ പീസാണ്. 65 rupees സ്റ്റാർട്ടിങ് പേസ്ട്രി പീസ്, പെർ പീസിന് 65 rupees ആണ് സ്റ്റാർട്ടിങ്. അപ്പം നോർമൽ റേറ്റ് തന്നെയാണ്, ഒരുപാട് കൂടുതലൊന്നുമില്ല. അതെല്ലാം നല്ല ടേസ്റ്റി കേക്കുമാണ്. അപ്പോൾ അപ്പോൾ ഇത്രയും പോരെ, അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ പോയി വാങ്ങിക്കൊണ്ട് വന്ന് ഇവന് കുറേ ദിവസം കൊണ്ട് പറയുക കേക്ക് വേണമെന്ന്. അപ്പോൾ പിന്നെ ഇവന് പോയി വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ എന്നാൽ പിന്നെ ഒരു റിവ്യൂ ചെയ്യാം, ഒരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചിട്ട് ചെയ്ത പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു വീഡിയോ ആണ് ഈ സാധനം. എന്തായാലും നമ്മൾ കഴിക്കാൻ പോവുക. അപ്പോൾ പിന്നെ നിങ്ങൾക്കും കൂടെ അതിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളും ക്വാളിറ്റീനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞിട്ട് കഴിക്കാമെന്ന് കരുതിയിട്ട് ചെയ്ത പെട്ടെന്നുള്ളൊരു വീഡിയോ ആണ്.
പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാം, ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല, ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങളാണിത്. ഒരിക്കലും പ്രൊമോഷനായിട്ട് ഇത് കാണരുത്, പ്രൊമോഷനേ അല്ല ഇത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ പിന്നെയും കാണാം. ഇതുപോലുള്ള ചെറിയ എന്തെങ്കിലും നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും ആരും ഒന്നും വിചാരിക്കണ്ട. നമ്മൾ വാങ്ങിയപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കണം, അതിൻ്റെ കാണിക്കണം മീൻസ് അങ്ങനെയല്ല, റേറ്റും കാര്യങ്ങളും പലയിടത്തും പല റേറ്റാണല്ലോ. അപ്പോൾ ചിലർക്ക് റേറ്റൊക്കെ അറിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഒരു എപ്പോഴെങ്കിലും വാങ്ങണമെങ്കിൽ തന്നെ ഹെൽപ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതിൻ്റെ തന്നെ ഒരു കിലോ കേക്കൊക്കെ കിട്ടും അവിടെ. നമ്മൾ ബർത്ത്ഡേക്കൊക്കെ മിക്കവാറും ചോക്ലേറ്റിൻ്റെയാണ് ഇവിടെ എപ്പോഴും ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങുന്നത്. അതൊരു 800, 900, 700 ഉണ്ട്. അതുപോലെ 650, 700 റേഞ്ചിൽ അവരുടെ കേക്ക് തന്നെ ഉണ്ട്. നമ്മൾ പിന്നെ ഇത്രയും ഇതായിട്ട് പറയണമെന്ന് വെച്ചാൽ, നമ്മൾ സ്ഥിരം എനിക്ക് ഒരു 6-7 വർഷം കൊണ്ട് ബർത്ത്ഡേക്കൊക്കെ നമ്മൾ കണ്ടിന്യൂസ് അവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഉറപ്പായിട്ടും ധൈര്യത്തോടുകൂടി ഇത്രയും ഇതായിട്ട് പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. വേറെല്ലാം പറയണ്ടെങ്കിൽ ഒന്നുമില്ല. ഓ, അപ്പോൾ നമ്മളെ ചെറിയ വീഡിയോ ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഇനിയും ചെറിയ ചെറിയ ഇതുപോലത്തുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കേട്ട് വീണ്ടും കാണാം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ. അപ്പോൾ രാവിലെ എന്തോ ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബീട്രൂട്ടും മിക്സിയിലിട്ട് അടിച്ചിറങ്ങിയിട്ടുണ്ട്. ശുഭം. ബീട്രൂട്ട് പ്രഹസനത്തിന് ശേഷം പഴങ്കഞ്ഞിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് കുടിക്കൂ.